സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് കൊട്ടാരക്കര ടൗൺ യൂണിറ്റ് ഇവിടെ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മേഖല നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും നടപ്പിലാക്കിക്കൊണ്ട് യൂണിറ്റ് കമ്മിറ്റികൾ കൂടി അംഗങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ടൗൺ യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളു. യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ബാലു ജനജ്, യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണകുമാർ ഫ്ലാഷ്, മേല പ്രസിഡന്റ് സുനിൽ സൺ ഗ്രാഫിക്സ്, മേഖലയുടെ രക്ഷാധികാരി ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ രാമേണൻ, മേഖലയുടെ സാന്ത്വനം മേഖല കോർഡിനേറ്ററും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ശ്രീ സന്തോഷ് ആരാമം, ജില്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീ ബെൻസിലാൽ തുടങ്ങി ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിന് കിടക്കുകയാണ്. നമ്മുടെ സംഘടന 14 ജില്ലകളിലായി ജില്ലാ കമ്മിറ്റികളിലൂടെ 124 മേഖലകളിലൂടെയും 470 യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു. 2023 പ്രവർത്തന വർഷത്തെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ 930 വനിതാ അംഗങ്ങളടക്കം 16816 അംഗങ്ങൾ, ഇതിൽ 1677 പുതിയ അംഗങ്ങളാണുള്ളത്. നിലവിലുണ്ടായിരുന്നതിൽ 2084 പേർ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. വിട്ടുപോയിട്ടുള്ള അംഗങ്ങളെ എന്തുകൊണ്ട് അവർ വിട്ടുപോയി എന്നുള്ള കാര്യം യൂണിറ്റ് ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് അവരെ വീണ്ടും നമ്മുടെ സംഘടനയിൽ നിലനിർത്തി പോകണമെന്ന് ഒരു അതുകൂടെ യൂണിറ്റ് കമ്മിറ്റിയോട് പറയുകയാണ്. എന്നാൽ അതിനകത്ത് ഉൾപ്പെടെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സംഘടനയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായി തോന്നിയിട്ടുള്ളത്. നമ്മുടെ മേഖല 4 യൂണിറ്റുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നെടുമൺകാവ്, പുത്തൂർ, കുലമൺ, ടൗൺ. അതിൽ ടൗൺ യൂണിറ്റിൻ്റെ സമ്മേളനം ആണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണ നമ്മുടെ ഉണ്ണിയാരാം സെക്രട്ടറിയായിട്ട് നമ്മളാണ് ഈ ഹാളെടുക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ പേരങ്ങ് മാറ്റി, മേല കമ്മിറ്റി ആഫീസുള്ള പേര് മാറ്റി, വ്യാപാരം വന്ന ഇതെന്തുവാ കാര്യം. ഇങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ 4 യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഈ കൊട്ടാരക്കര മേഖല നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂണിറ്റ് ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരോടൊപ്പം നമ്മളിങ്ങനെ പതുക്കെ കാലൊക്കെ പതുക്കെ വെച്ച് കയറി വരണം 4 തീയതി. അപ്പോൾ അതിന് ഇവരുടെയൊക്കെ സഹായം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട്, ഇവിടുത്തെ സാന്ത്വനം പരിപാടി, മറ്റേ പിന്നെ ഓരോ കാര്യങ്ങളും അംഗങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അംഗങ്ങളെ വിളിച്ച് പറയുന്ന അവർ വരുന്നില്ല. പക്ഷേ അംഗങ്ങളുടെ വീട്ടുകാരെ ഇതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ 50 മെമ്പർമാരുണ്ടെങ്കിൽ ഇപ്പോഴും 3-4 പേര് മുടക്കമിട്ടിട്ട് പോലും പിന്നെയും 50 വന്നിട്ടുണ്ട്. 2 വനിതാ മെമ്പർമാരുണ്ട്, അവർ വന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പം നല്ല രീതിയിൽ ഇവർ ഈ എല്ലാ ആളുകളും, എന്ന് വെച്ചാൽ നമ്മുടെ സംഘടനയുടെ വിജയം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സംഘടനാ ഭാരവാഹികളെ കണ്ട് നമ്മുടെ അംഗങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലത്താണ് ഏറ്റവും നല്ല രീതിയിൽ വിജയം വരുന്നത്. പക്ഷേ അതിന് തക്കവണ്ണമുള്ള പ്രവൃത്തി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഓരോ അംഗങ്ങളുടെയും വീട്ടിൽ പോവുക, അവരെ മെമ്പർഷിപ്പ് കാശ് ഇത് എടുക്കുക, പിന്നെ അവരുടെ ഇതിക്കറിയുന്ന കാര്യം കേൾക്കുക. ഇത് കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല നടക്കുക, അവരുടെ വീട്ടുകാർ പോലും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പരിതാപകരമായ വസ്തുതയാണ് അവർ നടക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നല്ലോണം അറിയാം, ഓരോരുത്തരും എന്തോ അപ്പനെടുത്ത് എക്സ്പോസ് ചെയ്യാൻ പോലും മറ്റു കാര്യങ്ങളും. എന്ന് വെച്ചാൽ ഈ ഈ സംഘടനയിൽ നിന്ന് അങ്ങ് അങ്ങ് കോടീശ്വരന്മാരായ ആരും ഇതിനകത്ത് നമ്മുടെ ഒരു ആരോഗ്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെന്നല്ലാതെ വലിയ കോടീശ്വരന്മാരും നമ്മുടെ ഈ സംഘടനയിൽ ഉണ്ടായിട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1983 അസംഘടിതമായി നിലകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ ഫോട്ടോഗ്രാഫി സമൂഹം. എന്നാൽ ചില കുത്തക കമ്പനികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ഫോട്ടോഗ്രാഫി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചവരെ അടിച്ചമർത്തി വളരെ മോശമായ പേപ്പറുകളും അതുപോലെ തന്നെ ഫിലിമൊക്കെ കൊടുത്ത് വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരവസരത്തിൽ ജോസഫ് ചെറിയാൻ സാർ എന്ന
നമ്മുടെ സ്ഥാപക പ്രസിഡന്റ് ഈ കമ്പനിക്കെതിരെ ഒരു സമരം ചെയ്യുവാൻ തീരുമാനിക്കുകയും ഏതാണ്ട് 35 വരുന്ന അംഗങ്ങളെ വെച്ചുകൊണ്ട് ഈ ഹിന്ദുസ്ഥാൻ ഫോട്ടോ കമ്പനിക്ക് മുമ്പിൽ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ട് അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ലക്കാരനായ ബഹുമാനപ്പെട്ട സാരംഗവാണി സാറാണ്. അന്ന് സാറ് ഒരു അധ്യാപകരുടെ സംഘടനയുടെ ഒരു പ്രവർത്തകനായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. എന്നാൽ ഈ പരിപാടിയിൽ അത് കൃത്യമായിട്ട് അതിനൊരു രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ഈ കുത്തക കമ്പനികൾ അംഗീകരിക്കാത്ത ഒരവസ്ഥ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി കൊല്ലം ജില്ലയിൽ ജില്ലാ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പരിപാടിയെപ്പറ്റി ഏതാണ്ട് ഒരു ധാരണയിലെത്തുകയും കൃത്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്കൊരു വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഒരു വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ചു. ഇന്ന് കേരളത്തെവിടെയായാലും കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളിൽ സംസ്ഥാന വെൽഫെയർ ട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ കൊല്ലം ജില്ലയിൽ ഒരു ചികിത്സാ ധനസഹായമായിട്ട് ഏതാണ്ട് 38,000 രൂപ വരെ പരമാവധി തുക നമ്മുടെ ഈ സംഘടന ജില്ലയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുമായി നൽകുന്നു. അതുപോലെ തന്നെ ഒരു മരണാനന്തര ധനസഹായമായിട്ട് 80,000 രൂപ ജില്ലാ കമ്മിറ്റിയുടെ 30,000 രൂപയും സംസ്ഥാന കമ്മിറ്റിയുടെ 50,000 രൂപയും കൂടെ ചേർത്ത് 80,000 രൂപയോളം മരണാനന്തര ധനസഹായമായി നൽകുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.